നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ നിർണായക തെളിവുകൾ പുറത്തുവരുമ്പോൾ CBIയോ ED അന്വേഷണത്തിനെത്തും എന്ന നിഗമനത്തിൽ CPM. അതിനിടെ വിഷയം രാഷ്ട്രീയ ചർച്ചയാക്കാൻ കോൺഗ്രസും തീരുമാനിച്ചു. BJPയും വിഷയം ചർച്ചയാക്കും. ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം എക്സാലോജിക്കായി മാറും. എക്സാലോജിക് കമ്പനി മരവിപ്പിക്കുന്നതിനായി തെറ്റായ വിവരങ്ങൾ നൽകി എന്നതാണ് വീണയ്ക്കെതിരെയുള്ള കണ്ടെത്തൽ. രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. CPM ഇതുവരെ തീർത്ത പ്രതിരോധമെല്ലാം ഈ വിഷയത്തിൽ പാളുകയാണ്. കമ്പനി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലുമാണ് വീണ ക്രമക്കേട് കാണിച്ചത്. ഇത് സംബന്ധിച്ച് ROC റിപ്പോർട്ടിൽ മരവിപ്പിക്കലുമായി ബന്ധപ്പെട്ട രേഖകളിൽ ക്രമക്കേടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. എക്സാലോജിക് മരവിപ്പിക്കുന്നതിനുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് വീണ അപേക്ഷയും സത്യവാങ്മൂലവും സമർപ്പിച്ചത്. 2 വർഷത്തോളം ഒരു ഇടപാടുകളും നടത്താത്ത കമ്പനികൾക്ക് മാത്രമേ മരവിപ്പിക്കലിന് അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. ഇത് മറച്ചുവെച്ചായിരുന്നു 2022 കമ്പനി അപേക്ഷ നൽകിയിരുന്നതെന്നും ROC കണ്ടെത്തി. കമ്പനിക്കെതിരെ തർക്കമുള്ള കാര്യവും മറച്ചുവെച്ചു. എക്സാലോജിക്കിനും വീണയ്ക്കുമെതിരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന 447, 448, 449 വകുപ്പുകൾ ചുമത്തുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനൊപ്പമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് പരാമർശിക്കുന്ന ആരോപണവും ROCയുടെ റിപ്പോർട്ടിലുള്ളത്. എക്സാലോജിക്കിനെതിരായ ROC റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ പ്രതിപക്ഷ നീക്കം തുടങ്ങിയിട്ടുണ്ട്. എക്സാലോജിക് കരുവന്നൂർ കേസുകൾ മുന്നിൽ വെച്ച് CPMമായി ധാരണയ്ക്ക് BJP ശ്രമം നടത്തുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപണം. തൃശൂർ ലോക്സഭാ സീറ്റ് ലക്ഷ്യമിട്ടുള്ള BJP നീക്കങ്ങൾക്ക് CPM ഈ കേസുകളുടെ പേരിൽ വഴങ്ങുന്നുവെന്ന സംശയം പ്രതിപക്ഷ നേതാവ് തന്നെ ഉന്നയിച്ചത് ഇത് മുന്നിൽ കണ്ടാണ്. കോടതി മേൽനോട്ടത്തിലെ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യം. പിണറായിക്കെതിരെ വ്യാപക പ്രചരണം ഈ വിഷയത്തിൽ കോൺഗ്രസ് നടത്തും. ഈ സംശയ പ്രകടനം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. CPM BJP ധാരണ എന്ന പ്രചാരണ ആയുധം പുറത്തെടുക്കുന്നതിന് മുന്നോടിയായുള്ള ആദ്യ പടിയായി വിലയിരുത്താം. കള്ളപ്പണം വെളുപ്പിച്ചത് അന്വേഷിക്കേണ്ടത് ED അഴിമതിക്കേസ് അന്വേഷിക്കേണ്ടത് CBI ആണെന്നും അതിന് തയ്യാറാകാതെ കേന്ദ്ര സർക്കാർ എക്സാലോജിക്കിനെ രക്ഷപ്പെടുത്താൻ വഴിയൊരുക്കുന്നുവെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു വാദം. ഒപ്പം CPM പ്രതിരോധത്തിൽ നിൽക്കുന്ന കരുവന്നൂരിനെ കൂടി ഇതോടൊപ്പം കൂട്ടിക്കെട്ടുകയാണ് പ്രതിപക്ഷം. കൊൽക്കത്ത യാത്ര റദ്ദാക്കി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയ മുഖ്യമന്ത്രിയുടെ നടപടിയും കോൺഗ്രസ് വീണുകിട്ടിയ ആയുധമാക്കി മാറ്റുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയും കരിമണൽ കമ്പനിയായ CMRLഉം തമ്മിലുള്ള വിവാദ ഇടപാടുകളിൽ KSIDC നേരിട്ട് കക്ഷിയെന്ന് ROC റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. CMRLൽ 13.4% ഓഹരി പങ്കാളിത്തമുള്ള KSIDCക്ക് തീർച്ചയായും CMRLന്റെ ഇടപാടുകളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാരിന്റെ വ്യവസായ നയം നടപ്പാക്കുന്ന ഏജൻസി കൂടിയാണ് KSIDC എന്നതും ROC ഓർമ്മിപ്പിക്കുന്നു. CMRLൽ KSIDCക്ക് പ്രത്യേക താല്പര്യമില്ലെന്ന് സ്ഥാപിക്കുന്നതിന് CMRL ഉൾപ്പെടെ 40 കമ്പനികളിൽ KSIDC നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് ROC മുൻപാകെ വീണ വാദിച്ചത്. എന്നാൽ മറ്റു കമ്പനികളെക്കുറിച്ച് വീണയുടെ മറുപടിയിൽ പരാമർശിച്ചിട്ടില്ല. KSIDC വഴിയും ഈ വിവരം ലഭിച്ചിട്ടില്ല. ഇക്കാര്യം റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. എക്സാലോജി കമ്പനി മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനാണെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ROCക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ വിജയൻ അടിമുടി കൃത്രിമം കാണിച്ചെന്നാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എക്സാലോജിക്കിന് ഉണ്ടായിരുന്നില്ല. 2 വർഷത്തിനിടയിൽ ഒരിടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ സാധിക്കുക. ഇത് മറച്ചുവെച്ചാണ് 2022 കമ്പനി അപേക്ഷ നൽകിയത്. 2021 മെയ് മാസത്തിൽ എക്സാലോജിക്ക് ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ROC പരിശോധനയിൽ കണ്ടെത്തി. തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാനുണ്ടെങ്കിലോ മരവിപ്പിക്കലിന് അപേക്ഷിക്കാനാവില്ല. നിയമ നടപടികളില്ലെന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സാലോജിക്ക് നൽകിയ രേഖ. എന്നാൽ 2021 കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് കിട്ടിയത് എക്സാലോജിക്ക് മറച്ചുവെച്ചു.